കല്യാണത്തിന് പോണേ, പക്ഷെ അവിടെ അധികം കഴിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് നട്ട്സൊക്കെ കഴിച്ച് വയറ് ഫില്ലാക്കിയിട്ടാണ് കേട്ടോ പോണത് കല്യാണത്തിന്. അഡ്മിഷൻ ലവേഴ്സ്, ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ നാളായി കണ്ടിട്ട് ഒരു മേക്കപ്പ് വീഡിയോ, മേക്കപ്പ് ട്യൂട്ടോറിയൽ, ട്യൂട്ടോറിയൽ വേണ്ട, ഒരു മേക്കപ്പ് വീഡിയോ. എന്നിട്ട് പിന്നെ ശരപടയിൽ നിന്ന് റെഡി ആയിട്ട് നമുക്കൊരു കുഞ്ഞി കുഞ്ഞു കുഞ്ഞു വ്ളോഗ് എടുക്കുന്നുണ്ട്. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ഗ്ലിംസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മേക്കപ്പിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ചേച്ചി ഈ മോയ്സ്ചറൈസർ ഹോം മെയ്ഡ് അല്ലാത്തതൊക്കെ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത്? നോർമലി ഇതുപോലെയുള്ള എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഈ മേക്കപ്പ്, ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇസ് ന്യൂട്രിഡെർമിൻ്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ ആണ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിരുന്നു വൈറ്റമിൻ ഇ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണെന്നുള്ളത്. എൻ്റെ ഭക്ഷണത്തിലും മുഖത്തിടുന്നതിലും ഒക്കെ വൈറ്റമിൻ ഇ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുറച്ച് ഇത്രയും എടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഇത്രയും മതി കേട്ടോ. ഓക്കെ, നന്നായിട്ട് അത് അപ്ലൈ ചെയ്യണം ഫേസിൽ എനിക്ക്, കാരണം കുറച്ചിങ്ങനെ ഭയങ്കര ജ്യൂവി ആയിട്ടുള്ള ഫിനിഷാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, പിന്നെ മോയ്സ്ചറൈസർ പറ്റിയിട്ട് ഒരു 30 സെക്കൻഡ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറാണ്, നിങ്ങൾക്കറിയാമല്ലേ ഇത് ലാക്മേയുടെ ബ്ലർ പെർഫെക്റ്റിംഗ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അതാ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ഇടുന്നു. അപ്പോൾ പ്രൈമർ എന്തായാലും സെറ്റ് ആവട്ടെ, അപ്പോഴേക്കും നമുക്ക് പുരികം ചെയ്യാം. പുരികം ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്, അനസ്താസിയ ബവർലി ഹിൽസ് പ്ലസ് ബ്രഷ്. ഇതാ ഇങ്ങനെ ആദ്യം ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. പുരികം അങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. നേരെ ബേസ് ഇടാണ്. ബേസിന് ഇടാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനാണ്, ലാക്മേ അബ്സല്യൂട്ട് ആർഗൻ ഓയിൽ ഫൗണ്ടേഷൻ. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഐവറി ക്രീമാണ് കേട്ടോ, ഫസ്റ്റ് ഷെയ്ഡാണ്. ഇത് എനിക്കൊരു പെർഫെക്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ്. ഗ്രീൻ ടീ ആണ് കേട്ടോ. ഓക്കെ, ഡൺ. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണാണ്. കണ്ണ് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ ഐ ഷാഡോയ്ക്ക് പകരം ഇത് ഉപയോഗിക്കുന്നത് മേബ്ലിൻ്റെ മാസ്റ്റർ ക്രോം ഇല്ല മോൾട്ടൺ ഗ്ലോഡ് ഗോൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുക്കുന്നു. ജസ്റ്റ് ഇവിടെ മാത്രം ജസ്റ്റ് ഒന്ന് കളറ് ഇടുകയാണ്, വെറുതെ ഒന്ന് എന്താ പറയണത്, ഒരു ചെറിയ ഗ്ലോ ഇട്ടാൻ വേണ്ടി മാത്രം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. കണ്ണ് ഞാൻ മുകളിൽ മാത്രം ഇങ്ങനെ ഇതായിട്ട് ഇതാണ് കേട്ടോ, എന്താ പറയണത് അതിന് മുകളിൽ മാത്രമേ ഇതിനുള്ളൂ കേട്ടോ കണ്ണ്. അപ്പോൾ അതിന് നമ്മുടെ ഫേസ് സ്കാൻഡേർഡ് പെൻസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്രീമിയാണ് കേട്ടോ ഈ ഒരു പെൻസിൽ. അതെടുത്തിട്ട് മുകളിൽ ജസ്റ്റ് ഒരു കുഞ്ഞി വിങ് ലൈനർ ഇടാണ്. ഇത് പിടിച്ചിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ, വെയിറ്റ്. അപ്പോൾ വേണ്ട, കണ്ണെഴുതി മസ്കാര ഇടാണ്, ഫേവറേറ്റ് മേബിലിൻ ബിഗ് ഷോട്ട്. ആക്ച്വലി ഞാൻ ഈ പ്രോഗ്രാമിന് പോകണം എന്ന് വിചാരിച്ചിരുന്നല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് കുറേ നാളിന് ശേഷം അവൾ പുറത്തായിരുന്നു, അപ്പോൾ എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഇരുന്നാണ്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നില്ല
വിജയ് മാത്രം പോയിക്കോന്ന് പറഞ്ഞാണ്. പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് വിളിച്ചിട്ടാണ് ആളിൻ്റെ അടുത്ത് പറഞ്ഞത് അവൾക്ക് ചെറിയൊരു ഇൻകൺവീനിയൻസ് വന്നു, അപ്പോൾ അതുകൊണ്ട് ഇന്ന് വരത്തില്ല, നാളെ വരുള്ളൂ എന്നും. അപ്പോഴാണ് അപ്പൻ വിജയ് പറഞ്ഞു എന്നാൽ വരുന്നില്ലല്ലോ, വരൂ വരൂ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയായി പോവാണ് കേട്ടോ. അതുകൊണ്ട് അധികം വിസ്തരിച്ചൊരുങ്ങാനുള്ളൊരു സമയമില്ല. നിങ്ങൾ വിചാരിക്കണ്ട, വിസ്തരിച്ചൊരുങ്ങാൻ സമയമില്ലെങ്കിലും ഇത്രയും ഒരുങ്ങുന്നുണ്ടല്ലോ ഒന്ന്. അപ്പം ഞാൻ വിസ്തരിച്ചൊരുങ്ങാനുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ. ഇനി കോൺടൂറിംഗ് ആണ് ഇതാണ് ഉപയോഗിക്കുന്നത്, സ്റ്റേക്ക് വർക്കിൻ്റെ. എനിക്കറിയാം മിക്കവർക്ക് ഇങ്ങനെ കുഴിഞ്ഞ കവിൾ ഇഷ്ടമല്ലേ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഴിഞ്ഞ കവിള്. ഇനിയാണ് നമ്മുടെ ഫേവറേറ്റ് പാർട്ട്, ഹൈലൈറ്റോ മാസ്റ്റർ ക്രോം മേബിളിൻ്റെ. അതിനുശേഷം ഇങ്ങനത്തെ ഇതാ ഒരു ബ്രഷ് എടുത്തിട്ട് ഇന്നർ കോർണറിൽ ഇടുന്നുണ്ട് കേട്ടോ, ഈ സെയിം ഹൈലൈറ്റോ. ജസ്റ്റ് ഒന്ന് ഉണ്ടോ, ജസ്റ്റ് ഒരു കണ്ണൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡൺ. ഇനി അടുത്തത് നമ്മുടെ ഫേവറേറ്റ് എന്താണ്, ലിപ്സ്റ്റിക്. ഇത് മാക്കിൻ്റെ ആണ്, ഡേഞ്ചറസ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. നല്ലൊരു തിന്നാൻ തോന്നണം വേണം അതിന്. ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്, പൊട്ടുടലാണ്. എൻ്റെ കയ്യിൽ എനിക്ക് കുഞ്ഞിപ്പൊട്ട് ഇല്ല, അപ്പം അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് പൊട്ടുടനെ കേട്ടോ. അപ്പം ദാ കംപ്ലീറ്റ് കഴിഞ്ഞു മേക്കപ്പ് കേട്ടോ. ഇനി ഒരു സെറ്റിംഗ് സ്പ്രേ അടിക്കാനുണ്ട്, കുറച്ചേരം സെറ്റായിട്ട് ഇരിക്കണ്ടേ അല്ലേ. ഇത് മിസ് ക്ലെയറിൻ്റെ ആണ്, ജൂവി ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇനി ഞാൻ റെഡി ആയിട്ട് പെട്ടെന്ന് വരാം, ഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം, കാരണം ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി, ഇനി ലേറ്റ് ആയാൽ ശരിയാവില്ല. ഓക്കെ, അപ്പോൾ ബൈ. അപ്പം ഞങ്ങൾ ഇറങ്ങി പാർട്ടിക്ക് പോവാണ്. വൈകുന്നേരം 6 മണിയായി സമയം. അതെ, 6 മണി കഴിഞ്ഞു കേട്ടോ, അതേ 8 ആയി തുടങ്ങി. നിങ്ങൾക്കറിയായിരിക്കും ദുർഗാ വിശ്വനാഥിനെ കുറച്ച് മുമ്പ്, കുറച്ച് നാളെ മുമ്പ് ഐഡിയ സ്റ്റാർ സിംഗറിൽ പങ്കെടുത്ത കുട്ടിയാണ് എൻ്റെ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ് അവര്. അപ്പോൾ ദുർഗയുടെ ബ്രദറിൻ്റെ വെഡിങ് ആയിരുന്നു ഇന്നലെ, സാറ്റർഡേ 25-ആം തീയതി. ഇന്ന് 26-ആം തീയതി വൈകുന്നേരം പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ റെഡിയായി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇട്ടിരിക്കുന്ന അന്ന് ഹോൾ വീഡിയോയിൽ കാണിച്ച ആ ഷർട്ടാണ് പച്ച, ആള് ഇട്ടിരിക്കുന്നൊരു ബ്ലാക്ക്, അതിന്റെ ഫുൾ എന്താ പറയാ ഫുൾ ഇതിന്റെ രൂപം അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം, കൂടാതെ ഇവന്റിന്റെ കുറച്ച് ഗ്ലിംസസും കാണാം. ഓക്കെ, അങ്ങനെ കലൂർ എത്തിക്കൊണ്ടിരിക്കുന്നു. കലൂർ തന്നെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. റെഡ് സൈഡില് കാണുന്ന നമ്മളങ്ങോട്ട് കയറുകയാണ്. യെസ്, പാട്ട് പാടല്ലേ. റിന ഇവന്റ് ഹബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഓപ്പോസിറ്റുള്ള അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവന്റ് നടക്കുന്ന സ്ഥലം. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. Thank you.